നമ്മുടെ നാട്ടിൽ സാധാരണയായി ഒരു മനുഷ്യജീവനെ ഹനിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഒരാളെ കൊലപ്പെടുത്താൻ കഴിവുള്ള വിഷം കുത്തിവെക്കുന്ന അഞ്ച് തരം പാമ്പുകളെയാണ് നമ്മുടെ നാട്ടിൽ കാണാറുള്ളത്. അതിൽ നിന്ന് തന്നെ നമ്മൾ രാജവെമ്പാലി ഒഴിവാക്കിയിട്ട്, അതായത് കടിയേറ്റാൽ ചികിത്സ ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കടിയേറ്റ് മരണം സംഭവിക്കുന്ന നാല് പാമ്പുകൾ നമ്മൾ ബിഗ് ഫോറായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ ബിഗ് ഫോറിലൊന്നും പെടാതെ ഒരു പക്ഷേ കുട്ടികളിലൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പാമ്പ് കൂടി നമ്മുടെ നാട്ടിലുണ്ട്. ആ ഒരു പാമ്പിനെയാണ് നമ്മളിന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഹംബനോസ്ഡ് പിറ്റ്വൈപ്പർ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന മുഴമൂക്കൻ ചുരുട്ട അല്ലെങ്കിൽ മുഴമൂക്കൻ കുഴിയണലി എന്നൊക്കെ മലയാളത്തിൽ അറിയപ്പെടുന്ന, പ്രാദേശികമായിട്ട് ഇതിന് പല പേരുകളുണ്ടാവാം, എൻ്റെ നാട്ടിലൊക്കെ ഇതിനെ തവിടൻ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരിനം പാമ്പാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവരുടെ കടി ഏറ്റു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ ഇവരുടെ കടിക്ക് ശരിക്കും ആൻറ്റി വനം, അതായത് ASV ആൻറ്റി സ്നേക് വനം ചികിത്സ ഒരിക്കലും ഇല്ല. ഇവരുടെ കടി കയറ്റി കഴിയുമ്പോൾ ഒരു പക്ഷേ നല്ല ആരോഗ്യമുള്ള ഒരാളിലാണ് കടി ഏൽക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചേക്കും. പക്ഷേ കുട്ടികൾ പോലെയുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായി മറ്റെന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾക്കാണ് കടി ഏൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ഇവരുടെ കടി നിങ്ങൾ ഒരിക്കലും ഗൗനിക്കാതിരിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അണലിയുടെ അതേ കുടുംബത്തിൽപ്പെട്ട ഒരു പാമ്പ് തന്നെയാണ്. അതായത് അണലി കുത്തിവെക്കുന്ന വിഷം, അതായത് ഹീമോടോക്സിക് എന്ന അതേ വനം തന്നെ നമ്മുടെ രക്തമണ്ഡലത്തെയൊക്കെ ബാധിക്കുന്ന അതേ വനം തന്നെയാണ് ഇവരും കുത്തിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കടി കയറ്റി കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ പോലുള്ള സംഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് സംഭവിച്ചേക്കാം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഇവരെ കാണപ്പെടുന്ന, നമ്മുടെ ചെറിയ വാഴയിലിടയിലും കുറ്റിക്കാടിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ഇവരെ കാണാറുണ്ട്. ഇപ്പോൾ ഇതുപോലെ കരിയലിടയിലൊക്കെ ഇവർ കിടക്കുന്ന, നമുക്ക് ഇങ്ങനെ ഈ വളരെ ചെറിയ പാമ്പായതുകൊണ്ട് തന്നെ നമുക്ക് കെട്ടെന്ന് കാണാൻ സാധിക്കാതെ ചവിട്ടി കടി ഏൽക്കുന്ന ഒരു പതിവുണ്ട് നമ്മുടെ നാട്ടിൽ. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇവരുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കടി ഏൽക്കുന്ന ഒരു പാമ്പും കൂടിയാണ് ഈ ഹംബനോസ്ഡ് പിറ്റ്വൈപ്പർ എന്ന് പറയുന്ന പാമ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കടി ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് AC ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകാതിരിക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കടിയേറ്റ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണം എന്താണോ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതുപോലെ ഇതിൻ്റെ കാഴ്ചയിൽ നിങ്ങളിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ത്രികോണാകൃതിയിലുള്ള തല, ശരീരത്തിൽ ചെറിയ ചെറിയ പൊട്ടുപൊട്ട് പോലുള്ള അടയാളങ്ങളൊക്കെ നമുക്കിതിനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിറത്തിലൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ കളറിലൊക്കെ വ്യത്യാസങ്ങൾ വരാമെങ്കിലും നമ്മുടെ ഈ ത്രികോണാകൃതിയിലുള്ള തലയും ഈ അടഞ്ഞ കണ്ണുകളുമൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവരുടെ കടിയേറ്റിട്ട് പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെയാണ് കടിയേൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചികിത്സ തേടാതിരിക്കരുത്. ഇതിന് ചികിത്സ നിർബന്ധമായും അനിവാര്യമാണ്. ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ കടി കയറ്റിട്ട് ഉള്ളിയോ മഞ്ഞളോ ഒന്നും അരച്ചിട്ട് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മുൻപോട്ട് പോകാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഭാവിയിൽ ദൂഷ്യം ചെയ്തേക്കാം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഈ പാമ്പിനെ കണ്ടുവെക്കുക, മനസ്സിലാക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.